oh ചിയ പ്രവചനം നാൽപ്പത്തി ഒന്ന് ഒന്ന് യാക്കോബൈ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രയേലിനെ രൂപപ്പെടുത്തുകയും ചെയ്ത ചിതദേവമാർ താവലിച്ചിരുന്നു ഭയപ്പെടേണ്ട നിന്നെ ഞാൻ പേരിയൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് സമുദ്രത്തിലൂടെ നീ കടന്നുപോയാലും അത് നിന്നെ മുക്കിക്കളയുകയില്ല തീജ്വാലയിലൂടെ നീ നടന്നാലും അത് നിന്നെ ദഹിപ്പിക്കുകയില്ല രമിയ പ്രവചനം മൂന്ന് പത്തൊമ്പത് എൻ്റെ കുഞ്ഞെ ഞാനോ നിന്നെ ദത്തെടുത്തിരിക്കുന്നു നിനക്ക് ജാതികളോട് അതിമനോഹരം ദേശം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു യോബ് ഒന്ന് പത്ത് അയ്യോബിനും അവൻ്റെ ഭവനത്തിനും അവനുള്ള സ്വർണ്ണത്തിനു ചുറ്റും ദൈവം വേലുകെട്ടി സംരക്ഷിച്ചു കർത്താവ് എത്ര വലിയ സംരക്ഷണവും എത്ര വലിയ കരുതലുമാണ് അവിടെ ഞങ്ങൾക്ക് നൽകുക അങ്ങയുടെ സന്നിധിയിലേക്ക് പൂർണ്ണമായിട്ട് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിച്ച് അപ്പെന്ന് വിളിച്ച് ദൈവതിരുസന്നിധിയിലെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ അവളെ വലിയൊരു കൃപ ഇന്നത്തെ ഈ ശുശ്രൂഷ വഴിയായിട്ട് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കും എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു തൻ്റെ എൻ്റെ ദൈവം എന്നെ പോൻ്റെ അനർത്ഥങ്ങളി നിരുക്കങ്ങളി അതിശയമായി എന്നെ പോലെ തേടുന്നു എൻ്റെ ദൈവം എന്നെ പോ തന്റെ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് പൂർണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ഗുഹയുടെയും നാമത്തിൽ തന്നെ അമി എന്റെ വളരെ അടുത്തൊരു ബന്ധുവായിരിക്കുന്ന ഒരു ആന്റിക്ക് ക്യാൻസർ ബാധ്യതയായിരുന്നു പലപ്പോഴും എന്നെ വിളിച്ചു പറഞ്ഞു അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം എന്നെക്കൊണ്ട് സാധിച്ചില്ല തിരക്ക് കാരണം ഒരു ദിവസം വൈകുന്നേരം സന്ധ്യ നമസ്കാരത്തിനായിട്ട് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ അപ്പൻ്റെ സഹോദരൻ വിളിച്ച് ശകാരിച്ചു ഇന്ന് തന്നെ വളരെ കൂടുതലാണ് ആന്റിക്ക് എത്രയും പെട്ടെന്ന് അച്ഛൻ പോയി പ്രാർത്ഥിക്കണം ഞാൻ സന്ധ്യ നമസ്കാരത്തിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് വന്നു ലിഫ്റ്റ് കയറി ഞാൻ ഉദ്ദേശിച്ച ഫ്ലോറിലെത്തി ആ ഫ്ലോറിൽ ആ കോറിഡോർ വഴി ഞാൻ നടന്ന് ആന്റി കിടക്കുന്ന മുറിയിലേക്ക് പോവുകയാണ് ഇതിനിടയ്ക്ക് ഒരു മനുഷ്യൻ ഇപ്പുണ്ട് അക്രൈസ്തവനായ മനുഷ്യനാണ് ഈ മനുഷ്യൻ എന്നെ കണ്ടപ്പോൾ ഒന്ന് ഇങ്ങനെ കൈകൂപ്പി ഒന്ന് തൊഴുതു ഞാൻ ആ തിരക്ക് കാരണം ഒന്ന് ചിരിച്ചിട്ട് ഞാൻ വേണ്ടും നടന്നു പോയി എൻ്റെ ആന്റിയുടെ റൂമിൽ ചെന്നു പ്രാർത്ഥിച്ചു വചനം പറഞ്ഞു ശക്തിപ്പെടുത്തി അരമണിക്കൂറോളം അവിടെ സമയം ചെലവഴിച്ച് തിരിച്ചു പോരുമ്പോ ഈ അക്രൈസ്തവനായ മനുഷ്യൻ അതേപടി അവിടെ നിപ്പുണ്ട് ഒരു മുറിയുടെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ മനുഷ്യൻ ഇപ്രാവശ്യം എന്നെ കണ്ടപ്പോ തിരിച്ചു പോകുന്ന എന്നെ കണ്ടപ്പോ നിറകണ്ണുകളോടുകൂടി കൈകൂപ്പിയിട്ട് എന്നെ ഒന്ന് തൊഴുതു പെട്ടെന്ന് ഞാൻ അവിടെ നിന്നു ഈ തൊഴുതു പിടിച്ചിരിക്കുന്ന കയ്യെ കയറി ഞാൻ പിടിച്ചു എന്നോട് ചോദിച്ചു അച്ഛാ ഈ മുറി കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമോ ആയിക്കോട്ടെ ഞാൻ ആ മുറിയിലേക്ക് കയറി പ്രിയപ്പെട്ടവര് ആ മുറിയിലേക്ക് കയറി രണ്ട് കട്ടില് കിടപ്പുണ്ട് ഒരു കട്ടിലേല് ഒരു സ്ത്രീ കിടക്കുന്നു പത്ത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാല് വയസ്സുകാണ് കൂടി പോയാൽ ക്യാൻസർ ബാധിതയാണ് വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് ഉപേക്ഷിച്ചേക്കാണ് ഇതാ പെയിൻകില്ലറൊക്കെ കൊടുത്ത് എപ്പൊ വേണേലും മരണം പടാ മരണത്തിന് വക്കോളം എത്തുന്ന ആ സ്ത്രീ പ്രിയപ്പെട്ടവര് തലയിൽ ഒരു രോമം പോലും ഇല്ല മുടിയൊന്നുമില്ല ഒരു അസ്ഥിപഞ്ചനം പോലെ ഒരു സ്ത്രീ കിടക്കുന്നു കഴുത്തയിലൂടെ മൂക്കിലൂടെ എല്ലാം ട്യൂബിട്ടേക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ വളരെ ദയനീയമായിട്ട് ഈ സ്ത്രീയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത കട്ടില് അയ്യോ ഞാൻ നോക്കിയപ്പോ ഇതുപോലെ തന്നെ ഒരു രൂപം അവിടെ കിടക്കുന്നു ഞെട്ടിപ്പോയി ഞാൻ ചോദ്യഭാവത്തിൽ ഈ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ഈ മനുഷ്യൻ പറയാ എൻ്റെ മോളാണ് ചാ ഒരു റൂമിൽ അമ്മയും മകളും ഒരുപോലെ ക്യാൻസർ ബാധിതരായിട്ട് മരണത്തിന് വക്കോളെത്തിയിട്ട് കിടക്കുന്നു പ്രിയപ്പെട്ടവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് അറിയാൻ സാധിച്ചില്ല ഒന്നും വേണ്ടിയില്ല ഇവരെ രണ്ടുപേരുടെയും തല വെച്ച് പ്രാർത്ഥിച്ച് ഈ മനുഷ്യനെ ഒന്ന് കെട്ടിപ്പിടിച്ചു എന്റെ കണ്ണങ്ങ് നിറഞ്ഞു ഇവരുടെ പേരെന്താന്നോ ദേശം ഏതാണെന്ന് പോലും ചോദിച്ചില്ല ഞാൻ ഇറങ്ങി നടന്നു പോന്ന വഴിക്ക് മുഴുവൻ ഞാൻ എന്റെ വാഹനത്തിൽ ഇരുന്ന് ദൈവത്തോട് കലഹിച്ചു ദൈവമേ നീ എന്താ ഇതൊന്നും കേക്കാത്ത നീ എന്താ ഈ മനുഷ്യന്റെ പാവപ്പെട്ട മനുഷ്യന്റെ കണ്ണുനീരുന്ന എന്തുകൊണ്ടാ കേൾക്കാത്ത പ്രിയപ്പെട്ടവരെ പരിശുദ്ധ സഭ ഈ വർഷത്തെ അഖില മലങ്കര സുവിശേഷ യോഗത്തിനായിട്ട് നമുക്ക് ക്രമീകരിച്ചു തന്നിരിക്കുന്ന പ്രാശ്യത്തെ ചിന്താവിഷയം മത്തായ സ്ലി എഴുതിയ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിമൂന്നാം വചനമാണ് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി പ്രിയപ്പെട്ടവരെ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം പ്രിയപ്പെട്ടവരെ ഇന്ന് അതിലേക്ക് നയിക്കുന്ന ചില ചിന്തകൾ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനാണ് ആഗ്രഹിക്കുന്നത് പരിശുദ്ധ സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് നമുക്കൊരു വിശ്വാസ പ്രമാണമാണ് സർവശക്തിയുള്ള വിധ അതിൻ്റെ അവസാനത്തെ ഖണ്ഡിക്കകത്ത് പാപമോചനത്തിനും മാമോദീസെന്ന് തുടങ്ങി നമ്മളിങ്ങനെ ചെല്ലുവരുമ്പോൾ വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവിതത്തിനുമായിട്ട് നോക്കിപ്പാർക്കുന്നു പ്രിയപ്പെട്ടവരെ വരുവാനിരിക്കുന്ന ഒരു പുതിയ ജീവിതത്തിനായിട്ട് നോക്കിപ്പാർക്കുന്ന പരിശുദ്ധ സഭ ഓരോ പ്രാർത്ഥനയിലും സഭ നൽകുന്ന ആഹ്വാനമാണ് ഈ ലോകത്തിലെ ജീവിതമല്ല നിനക്ക് വരുവാനിരിക്കുന്ന ഒരു പുതിയ ജീവിതമുണ്ട് ജീവിതമുണ്ട് ജീവിതമുണ്ടെന്ന് പരിശുദ്ധ സഭ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ നിത്യതയുടെ സ്വർഗീയ ഭാഗ്യം അത് അന്വേഷിക്കുവാൻ പരിശുദ്ധ സഭ ഈ വർഷം നമ്മളോട് ആഹ്വാനം ചെയ്യുമ്പോൾ എങ്ങനെ എങ്ങനെ ഈ നിത്യതയുടെ സൗഭാഗ്യത്തിലേക്ക് ആ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ എങ്ങനെ അതിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് അതിന്റെ ചില വഴികൾ പ്രിയപ്പെട്ടവരെ ഇന്ന് അല്പസമയം ചിന്തിക്കുകയാണ് ഒറ്റ കാര്യമാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കണമെങ്കിൽ നമുക്കൊരു ക്വാളിഫിക്കേഷൻ വേണം ആ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് എഫ് എ ലേഖനം അതാണ് പ്രധാന ചിന്താ വിഷയം എഫ് എ ലേഖനം ഒന്നാം അധ്യായം പതിനേഴാം വചനം പൗലോസ് പൗലോസപ്പോസോലൻ ഫേസോസിലുള്ള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് രണ്ട് പ്രാർത്ഥനകൾ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് അതിലൊരു പ്രാർത്ഥനയിൽ തൻ്റെ ജനത്തിനു വേണ്ടി എഫേസോസിലുള്ള തൻ്റെ ജനത്തിനു വേണ്ടി പൗലോസ് പൗലോസപ്പോസോലൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അതിങ്ങനെയാണ് വായിക്കുക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് പ്രിയപ്പെട്ടവരെ ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്കറിയാം ഒറ്റ വാക്യം പറഞ്ഞാൽ അത്രയേ ഉള്ളൂ പിതാവാൻ ദൈവത്തെക്കുറിച്ച് നിനക്ക് പരിജ്ഞാനം ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണമെങ്കിൽ അതിനൊരു ക്വാളിഫിക്കേഷൻ വേണം പിതാവാൻ ദൈവത്തെക്കുറിച്ച് നിനക്ക് പരിജ്ഞാനം ഉണ്ടായിരിക്കണം പിതാവാൻ ദൈവത്തെക്കുറിച്ച് നിനക്ക് പരിജ്ഞാനം ഉണ്ടായിരിക്കണം നാല് പരിജ്ഞാനങ്ങളെ കുറിച്ച് നമ്മൾ കാണുകയാണ് അവരെ രാജ്യവും നീന്തിയും അന്വേഷിക്കണമെങ്കിൽ പിതാവാൻ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം എനിക്ക് വേണം എന്തൊക്കെയാണാവോ ആ നാല് പരിജ്ഞാനങ്ങൾ നാലെണ്ണം അല്ല നാലെണ്ണമാണെന്ന് പക്ഷെ നമ്മൾ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ ഒന്നാമത്തെ പരിജ്ഞാനം മലാഖി പ്രവചനം മൂന്നാം അധ്യായം ആറാം വചനമാണ് മലാഖി പ്രവചനം മൂന്നാം അധ്യായം ആറാം വചനം എല്ലാവർക്കും സുപരിചിതമായ വചനഭാഗമാണ് പ്രിയപ്പെട്ടവരെ വചനം പറഞ്ഞുകൊണ്ടാ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണേ ഞാൻ പാട്ടായിട്ട് അങ്ങോട്ട് പാടിയാൽ നിങ്ങൾ അപ്പ കൂടെ പാടും യേശു മാറാത്തവൻ മാറാത്തവൻ യേശു മാറാത്തവൻ ഹായത്ര നല്ലവൻ എന്നും എന്നും കൂടെയുള്ളവൻ മലഹി മൂന്നൻ്റെ ആറാം യഹോമയായി ഞാൻ മാറാത്തവനാണ് യഹോമയായി ഞാൻ മാറാത്തവനാണ് ദൈവത്തെ കുറിച്ചുള്ള ഒന്നാമത്തെ പരിജ്ഞാനമായിരിക്കണം ഇതാ നിന്നെ വിട്ടു മാറാത്തൊരു ദൈവം നനക്കൊണ്ട് നിന്നെ വിട്ട് മാറാത്തൊരു ദൈവം നിനക്കൊണ്ട് പ്രിയപ്പെട്ടവരെ രണ്ട് തരത്തിൽ മനുഷ്യൻ നമ്മളെ വിട്ടു മാറാറുണ്ട് മരണ മുഖേന മനുഷ്യൻ നമ്മളെ വിട്ടു മാറാറുണ്ട് ചിലര് വെറുപ്പോടും വിദ്വേഷത്തോടും അസൂയോടും കൂടി പ്രിയപ്പെട്ടവരെ നമ്മളെ വിട്ടു മാറാറുണ്ട് എന്നാൽ കൂടെയുള്ള എല്ലാവരും കൂടെ ഉള്ള എല്ലാവരും മാറിപ്പോയിട്ട് നമ്മൾ ഏകാന്തതയുടെ തുരുത്തിൽ വീണാലും ഭയപ്പെടേണ്ട മാറാത്തൊരു ദൈവം എനിക്കുണ്ടെന്നാണ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക കൂടെയുള്ള എല്ലാവരും വിട്ടുപോയിട്ടും നീ ഏകാന്തതയുടെ തുരുത്തിലാണെങ്കിലും നിന്നെ വിട്ടു മാറാത്ത ഒരു ദൈവമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഉള്ളിലേക്ക് ശ്രദ്ധിക്കണേ ഞാൻ ഉള്ളിലേക്ക് എടുക്കുകയും വെടിയിലേക്ക് വിടുകയും ചെയ്യുന്ന എൻ്റെ ശ്വാസത്തെക്കാൾ എനിക്ക് അടുത്തു നിൽക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് ഞാൻ ഉള്ളിലേക്കെടുക്കുകയും വെളിയിലേക്ക് വിടുകയും ചെയ്യുന്ന എന്റെ ശ്വാസത്തെക്കാൾ എനിക്ക് അടുത്തു നിൽക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് രണ്ടു മൂന്ന് മാസം മുമ്പ് കടമറ്റം പള്ളിയുടെ അടുത്തൊരു സുവിശേഷ യോഗത്തിന് വന്നു ഏഴുമണിക്ക് മെസ്സേജ് തുടങ്ങണം എന്ന് പറഞ്ഞിരുന്നു ആ പക്ഷെ എന്റെ ശുശ്രൂഷിക്കുന്ന ദേവാലയത്തില് ഒരു ശവസംസ്കാര ശുശ്രൂഷ വന്നു ലേറ്റായി അഞ്ചരകായി ഞാൻ കോട്ടയത്തുനിന്ന് വരുമ്പോൾ വളരെ വേഗത്തിൽ എനിക്കൊരു ആൾട്ടോ കാറാണുള്ളത് അത് ഓടിച്ച് ഞാൻ വളരെ വേഗത്തിൽ ഇവിടെ വന്നു ഏഴേകാലായി വന്നപ്പം പ്രസംഗിച്ചു ഒമ്പതേകാലം വരെ പ്രസംഗിച്ചു പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ ഒരു ഒമ്പതേ മുക്കാലിന് പ്രിയപ്പെട്ടവരെ ഞാൻ വളരെ വേഗത്തിൽ പോവാ പോകുമ്പോൾ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കണം കത്തീഡ്ര സെന്റ് ജോസഫ് കത്തീഡ്രലാണ് ചുമതല അവിടെ വെളുപ്പനിയാണ് വിശുദ്ധ കുർബാന ആറേ മുക്കാലിന് വിശുദ്ധ കുർബാന ആരംഭിക്കണം ആറു മണിക്ക് നമസ്കാരം ആരംഭിക്കണം ഒരു മൂന്നര നാലെങ്കിലും അച്ഛൻ എഴുന്നേക്കണം പ്രിയപ്പെട്ടവർ ഈ ഒരു ടെൻഷൻ എന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ചു പോകും ഇവിടുന്ന് പെരുവമൊഴി കഴിഞ്ഞു രാമമംഗലം കഴിഞ്ഞു പേ പിറവായി പിറവത്തുനിന്ന് പെരുവയ്ക്ക് പോകുന്ന റൂട്ടായപ്പോൾ വണ്ടിക്കാവപാടി ഒരു പമ്മല് എന്താണോ അറിയത്തില്ല നോക്കിയപ്പോൾ അന്നേരാണ് കണ്ണു തറന്ന് നോക്കുന്നത് എൻ്റെ വണ്ടിയുടെ ആ പെട്രോളിന്റെ ആ സിംബല് കടന്ന് വല്ലാതെ ബ്ലിങ്ക് ചെയ്യാണ് ഇപ്പൊ വേണേലും പെട്രോള് കയറുന്നു പോകുന്ന അവസ്ഥ ഞാൻ ശ്രദ്ധിച്ചില്ല ഇങ്ങോട്ട് തിരക്ക് പിടിച്ചു പോകുന്നു അങ്ങോട്ട് പ്രസംഗം കഴിഞ്ഞ ക്ഷീണത്തിൽ അങ്ങോട്ട് സത്യം പറഞ്ഞാൽ തൊട്ട് മുമ്പിലാണെ പോലും പെട്രോളിന്റെ സിഗ്നലിലേക്ക് നോക്കിയില്ല എനിക്ക് മനസ്സിലായി അധിക ദൂരം പോകാൻ സാധ്യതയില്ല പ്രിയപ്പെട്ടവരെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ കർത്താവേ എങ്ങനെയെങ്കിലും ഞാൻ നിൻ്റെ സുവിശേഷത്തിന് വേണ്ടി പോയല്ലേ നിന്റെ നാമമഹത്വത്തിന് വേണ്ടി പോയല്ലേ എങ്ങനെയെങ്കിലും കോട്ടയത്ത് എത്തിക്കണം നാളെ കുർബാനയുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വരിക പ്രിയപ്പെട്ടവരെ പെരുവ ജംഗ്ഷൻ അവസാനത്തെ പ്രതീക്ഷ അവിടെ ഒരു പമ്പുണ്ട് പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ട് സമയം നേരം പതിനൊന്നേ കാലായി പ്രിയപ്പെട്ടവരെ പെരുവ ജംഗ്ഷനിൽ ചെന്നപ്പോ ആ പമ്പ് അടച്ചു കിടക്കും എന്റെ കണ്ണിൽ അങ് നിറഞ്ഞു കണ്ണിലിട്ട് കയറി പ്രിയപ്പെട്ടവരെ ആ ആ പമ്പ് കഴിഞ്ഞൊരു നൂറുനൂറ്റമ്പത് മീറ്റർ അങ്ങോട്ട് ചെന്നപ്പോ വണ്ടി രണ്ട് ചാട്ടം ചാടിയിട്ട് അവിടെ നിന്നു നോക്കിയപ്പോ പതിനൊന്നര മണി എനിക്ക് മനസ്സിലായി പെട്രോൾ തുള്ളിയില്ല ഞാൻ ആ സ്റ്റിയറിംഗിലേക്ക് എന്റെ മുഖം വെച്ച് ഞാൻ കണ്ണൊക്കെ നിറഞ്ഞു കാരണം നാളെ വിശുദ്ധ കുർബാന മുടങ്ങാല്ലോ വെളു പാദരാത്രി വിളിച്ച് അച്ഛന്മാരോട് നാളെ കുർബാന ഇടന്ന് പറഞ്ഞാലത്തെ അവസ്ഥ എന്താ അരവിളിച്ചാൽ ഒക്കത്തില്ല എന്ത് ചെയ്യണം നടന്നാ പോലും ഒത്തത്തില്ലാത്ത ദൂരവും പ്രിയപ്പെട്ടവരെ ഞാൻ വളരെ ഭാരപ്പെട്ട അവിടെ നിൽക്കുക ആ സമയത്തൊരു മൂന്നാല് മിനിറ്റ് ഞാൻ ആ സ്റ്റിയറിങ്ങെ തലവെച്ച് കിടന്നു അതിനുശേഷം വണ്ടിയെ നിറങ്ങി ഇറങ്ങി അങ്ങ് നിന്നപ്പോൾ ഞാൻ കൃത്യം ഒരു ദ്വാരക എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് അവിടെ ദ്വാരക റെസ്റ്റോറൻറ് ഹോട്ടലുണ്ട് അതിൻ്റെ മുമ്പിലാണ് വണ്ടി നിന്നേക്കുന്നത് അവിടുത്തെ പിന്നീട് പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായി അല്ലെ മുതലാളിയുടെ ഒരു ബിനു എന്നാണ് ഈ ബിനുവും ഒന്ന് രണ്ട് തമിഴന്മാർ പണിക്കാരുണ്ട് അവർ ഈ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്തൊരു വണ്ടി വല്ലാതെ നിൽക്കുന്ന ഒരു വെളുത്ത രൂപം ഇറങ്ങി വരുന്നു ബിനു ഇങ്ങനെ തുറിച്ചു നോക്കി നിൽക്കുന്നു ഞാൻ അടുത്തേക്ക് എന്നു അച്ഛനായിരുന്നു എന്നെ അച്ഛ പറ്റിയേ ഞാൻ പറഞ്ഞു പെട്രോൾ തീർന്നു പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എനിക്ക് വെളുപ്പ് എത്രയും പെട്ടെന്ന് കോട്ടയത്ത് എത്തി അച്ഛ ഇവിടുന്ന് ഏറ്റുമാനൊരു എല്ലാണെങ്കിൽ പമ്പ് വേണമെങ്കിൽ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ഉണ്ടോ ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ കണ്ണങ്ങ നിറഞ്ഞു ഞാൻ ദയനീയമായിട്ട് നിൽക്കുകയാണ് ഒരു വെട്ടം പോലും ആ സ്ഥലത്തൊന്നുമില്ല ഈ പെട്ടെന്ന് ഈ മനുഷ്യൻ എൻ്റെ നേരെ കൈ നീട്ടിട്ട് പറഞ്ഞാൽ താക്കോലെങ്ങി തരാമോ ഒരു പരിചയമില്ലാത്ത മനുഷ്യൻ എങ്ങനെയാണ് കാറിൻ്റെ താക്കോല് കൊടുക്കുന്നത് പക്ഷേ പെട്രോൾ ഇല്ലാത്ത വണ്ടി കൊണ്ട് എന്ത് ചെയ്യാനാണ് ഞാൻ അങ്ങോട്ട് കൊടുത്തു പ്രിയപ്പെട്ടവർ ഈ മനുഷ്യൻ വണ്ടിക്കകത്തോട്ട് കയറിട്ട് തമിഴന്മാരോട് പറയുക വണ്ടി തള്ളിക്കോടാ ഞാൻ ആലോചിച്ചു ദൈവമേ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ വണ്ടി തള്ളാൻ പോകണം എന്ത് ഉദ്ദേശം അറിയത്തില്ല നേരെ പുറയിലേക്കാണ് വണ്ടി തള്ളുന്നത് ഞാനൊന്നും മനസ്സിലാകാൻ നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞാൽ അച്ഛാ വാ ഒരു നൂറുന്നൂറ്റമ്പത് മീറ്റർ മുമ്പ് വെരുവനൊരു പമ്പുണ്ട് ഈ പമ്പിനകത്തേക്കാണ് ഈ വണ്ടി തള്ളിക്കേറ്റുന്നത് ആ പമ്പ് അടച്ചേക്കാണ് ഒന്ന് മനസ്സിലാകാൻ നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ ബിനു എന്ന് പറഞ്ഞ മനുഷ്യൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് രണ്ട് തമിഴന്മാരുടെ പേര് വിളിച്ചു അവർ ഇറങ്ങി ഓടി വന്നു എടാ അച്ഛൻ ആവശ്യമുള്ള പെട്രോൾ അടിച്ചു കൊടുക്കട എനിക്കൊന്നും മനസ്സിലാകും നിന്നപ്പോൾ ഈ മനുഷ്യൻ എന്റെ കൈയിലേക്ക് ഈ താക്കോൽ വെച്ച് വന്നിട്ട് പറഞ്ഞു അച്ഛൻ ഇത് എന്റെ സ്വന്തം പമ്പാ പ്രിയപ്പെട്ടവരെ ഞാൻ അവിടം മുതൽ കോട്ടയം വരെ കരയുകയായിരുന്നു കാരണം എന്താണെന്നറിയാമോ ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമേ എൻ്റെ വണ്ടിയുടെ പെട്രോള് തീർന്നു പോകരുതേ തീർന്നു പോകരുതേന്ന് ഞാൻ ദൈവ ദിവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ പെട്രോൾ തീർന്നു പോയെന്നുള്ള സത്യ പക്ഷേ എൻ്റെ ദൈവം പെട്രോൾ തീർന്നു പോയെങ്കിലും കൃത്യം കൃത്യം കൊണ്ട് മ്പും മുതലാളിന് മുമ്പിക്കൊണ്ട് എൻ്റെ വണ്ടി നിർത്തിച്ചു ഒരു അമ്പത് മീറ്റർ മുമ്പോട്ടോ പിമ്പോട്ടോ അങ്ങനെ ആ മനുഷ്യനെ എന്നെ കാണത്തില്ല ഞാന് ആ മനുഷ്യനെയും കാണത്തില്ല കൃത്യം വണ്ടി കൊണ്ടേ പ്രിയപ്പെട്ടവരെ എൻ്റെ മേന്മ പറയാനല്ല നിന്റെ നീ ഉള്ളിലേക്ക് എടുക്കുകയും നീ വെളിയിലേക്ക് വിടുകയും ചെയ്യുന്ന നിൻ്റെ ശ്വാസത്തേക്കാൾ നിൻ്റെ ശ്വാസത്തേക്കാൾ നിനക്ക് അടുത്ത് നിൽക്കുന്ന ഒരു ദൈവം നിനക്ക് കൂടെയുള്ളപ്പോൾ നീ എന്തിനു ഭാരപ്പെടണം നീ എന്തിനു ഭാരപ്പെടണം ഞാനിങ്ങനെ എന്നെ ഒരുപാട് ധൈര്യപ്പെടുത്തിയൊരു സംഭവം പറയാം ഞാൻ നമ്മുടെ സെമിനാരിയിൽ നമ്മുടെ ഉദയകരി വെട്ടിക്ക സെമിനാരിയിൽ അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അപ്പൻ മരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അപ്പൻ മരിച്ചു സെമിനാരിയുടെ മെത്രാപോലത്തി ആയിരിക്കുന്ന അഭിന്ന തേവലോ സുരുമേനി വീട്ടിൽ പ്രാർത്ഥിക്കാമോ ഞാനെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിങ് നിൽക്കുകയാണ് ഞാൻ കരഞ്ഞിട്ടില്ല എൻ്റെ അപ്പം മരിച്ചിട്ടു കാര്യം ഞാൻ കരഞ്ഞാൽ ശരിയാവില്ല എൻ്റെ കുടുംബമുണ്ട് അതുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുക തിരുവേനി വന്നു എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ ഞാനങ്ങ് പൊട്ടിക്കറിഞ്ഞോ അപ്പോൾ തിരുമേനി പറഞ്ഞൊരു ഡയലോഗുണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല പിന്നീട് തിരുമേനി ചോദിച്ചപ്പോൾ തിരുവേനി ഞാനങ്ങനെ പറഞ്ഞത് ഞാൻ മറന്നുപോയി പക്ഷേ തിരുമേനിയോട് പറഞ്ഞു ശമാശ ഭാരപ്പെടേണ്ട ഭൂമിയിലെ അപ്പം പോകുമ്പോൾ സ്വർഗത്തിലെ അപ്പൻ ഇറങ്ങി ഇറങ്ങിവരും ഹാലൂയ പ്രിയപ്പെട്ടവരെ ഭൂമിയിലെ അപ്പം പോകുമ്പോ സ്വർഗത്തിലെ അപ്പൻ ഇറങ്ങി വരും പ്രിയപ്പെട്ടവർ ഏതൊരു ദൈവഭക്തനും സ്വർഗം നൽകുന്ന വാഗ്ദാനമല്ലേ ഇത് ഭൂമിയിലെ അപ്പന് പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ എന്നാൽ പറയാതെ മനസ്സിലാക്കുന്ന ഒരു അപ്പൻ സ്വർഗത്തിൽ എനിക്കുള്ളപ്പോൾ പറയാതെ മനസ്സിലാക്കുന്ന ഒരു അപ്പൻ എനിക്ക് ഞാൻ എന്തിനും ഭാരപ്പെടണം എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് ആസഫനോട് എഴുപത്തിമൂന്നാം സങ്കീർത്തനം എഴുതി ആസഫിനോട് ദൈവം പറയുകയാണ് ആസഫേ ആസഫേ നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവമാ നിന്റെ വരങ്കയ്ക്ക് പിടിക്കുന്ന ദൈവമാ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഒരു കാര്യം പറയാൻ പ്രിയപ്പെട്ടവര് നീ കണ്ണടക്കുമ്പോ നീ കണ്ണടയ്ക്കുമ്പോ സ്വർഗത്തിൽ നിന്ന് നിന്നെ തന്നെ നോക്കിയിരിക്കുന്ന ഒരു ദൈവമുണ്ട് നീ കണ്ണടയ്ക്കുമ്പോ സ്വർഗത്തിൽ നിന്ന് നിന്നെ തന്നെ നോക്കിയിരിക്കുന്ന ഒരു ദൈവമുണ്ട് നീ കൈകൂപ്പുമ്പോ നീ കൈവിരിച്ചു പിടിക്കുമ്പോ സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി നിന്നെ തൊടുന്നൊരു കരമുണ്ട് നിന്റെ കണ്ണെന്ന് അറിയുമ്പോ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് നിന്റെ കണ് മോശകി കൊടുത്ത വാഗ്ദാനമാ മോശകി കൊടുത്ത നീ കറിഞ്ഞാൽ ഞാൻ ഇറങ്ങി വരും അത് മോശക്കല്ല ഇന്ന് പരിശുദ്ധ സുറിയാന സഭയുടെ മക്കളെ നമുക്ക് ഓരോരുത്തർക്കുമുള്ള വാഗ്ദാനമാണത് നീ കരഞ്ഞാൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം നിനക്കില്ലേ നീ എന്തിനു ഭാരപ്പെടണം നീ എന്തിനു ആകുലനാകണം നീ കരഞ്ഞാൽ നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി മാത്രം ഇറങ്ങി വരുന്ന ഒരു ദൈവം നിനക്കുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ വിട്ട് മാറാത്തൊരു ദൈവം എനിക്കുണ്ട് ലുഗസിന്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വചനഭാഗം വായിക്കുമ്പോ കർത്താവിൻ്റെ ഒരു ഭാഗത്ത് തൂങ്ങിയ ആ നല്ല കളൻ നമ്മൾ പറയും കർത്താവിന്റെ ഒരു ഭാഗത്ത് തൂങ്ങിയ ആ നല്ല കളൻ പ്രിയപ്പെട്ടവരെ അവന്റെ സ്വപ്നങ്ങളെല്ലാം തീർന്നു അവൻ്റെ പ്രതീക്ഷകളെല്ലാം തീർന്നു അവന്റെ മുമ്പിൽ എല്ലാ വാതിലും അടഞ്ഞു എന്നാൽ എല്ലാ വാതിലും അടഞ്ഞ് കുരിശി കിടക്കുന്ന അവന്റെ മുമ്പിൽ സ്വർഗത്തിന്റെ വാതിൽ ദൈവം തുറന്നിട്ടെങ്കിൽ ഇന്ന് ഈ രാത്രിയിൽ എല്ലാ പ്രതീക്ഷകളും അടഞ്ഞ് എല്ലാ എല്ലാ രീതിയിലും എല്ലാ രീതിയിലും നിസാദ പടികുടിയിൽ ഈ ശുശ്രൂഷ പന്തലിലേക്ക് കടന്നു വന്നിട്ടുള്ള ദൈവത്തിന്റെ പൈതലെ ഇന്ന് ഇന്ന് നിനക്ക് വേണ്ടി സ്വർഗം ഒരു വാതിൽ തുറന്നിട്ട് തരുമെന്ന് ഉറച്ചു വിശ്വസിക്കുക ഹാല ലൂയ ഉറച്ച് വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ തകർന്നു പോകേണ്ട സന്ദർഭത്തിലും എല്ലാവരും തഴഞ്ഞപ്പോഴും എല്ലാവരും മാറ്റി നിർത്തിയപ്പോഴും ദൈവത്തിൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഒരു കനം നിന്റെ മേലുള്ളത് കൊണ്ടല്ലേ ഇന്ന് നീ ഈ പന്തൽ വന്നിരിക്കുന്നതും പണ്ടേ മണ്ണിനടി പോകേണ്ട ഒരു ജീവിതമല്ലേ ഒരു പക്ഷേ നിൻ്റേത് എത്രയോ വട്ടം നീ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു കനം നിന്റെ മേലുള്ളത് കൊണ്ട് മാത്രമല്ലേ ദൈവത്തിന്റെ പയതല്ലേ ഇന്ന് നീ ഈ പന്തലിൽ വന്ന ഇരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പുരുഷനെ കാള്ളതാണ് എല്ലാ വാതിലും അടഞ്ഞു പ്രിയപ്പെട്ടവരെ ഒരു സത്യം ഹൃദയ ഫല ഫലകത്തിലെഴുതി വെക്കണം നിന്റെ ചുറ്റുമുള്ളവർക്ക് ഈ ഭൂമിയിലെ വാതിലല്ലേ അടയ്ക്കാൻ പറ്റത്തുള്ളൂ ആർക്കും തുറക്കാൻ ആർക്കും അടയ്ക്കാൻ സാധിക്കാത്ത സ്വർഗത്തിലെ ഒരു വാതിൽ ദൈവം ഈ രാത്രി നിന്റെ മുമ്പിൽ തുറന്നു തന്നാൽ ആരത് അടയ്ക്കും ആർക്കത് അടയ്ക്കാൻ സാധിക്കും അതുകൊണ്ട് സാധ്യതകൾ തീർന്നു പോയെന്ന് തോന്നുന്ന ദൈവത്തിന്റെ പൈതലെ നിന്റെ ജീവിതത്തിന്റെ സാധ്യതകൾ തീർന്നു പോയെന്ന് ലോകം നിന്നോട് പറയുമ്പോൾ നീ അക്കാൽ വരെ കുരിശിലേക്ക് നോക്കണം നീ അക്കാൽ വരി കുരിശിലേക്ക് തറച്ച് ഏറ്റവും ഹീനമായ രീതിയിൽ കൊല്ലാൻ അധികാരികൾ വിധിച്ചവനെ നേരെ പറുദീസയിലേക്ക് വിട്ട പറവമുണ്ട് മറന്നു പോകരുത് നിന്റെ വിധി തിരുത്തി എഴുതാൻ കഴിവുള്ള ഒരു ദൈവത്തിയാണ് നീ വിളിക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ വിധി തിരുത്തി എഴുതാൻ കഴിവുള്ള ഒരു ദൈവത്തിയാണ് നീ നീ വിളിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആരാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് മുമ്പോട്ട് വായിക്കുമ്പോൾ ഈ സുവിശേഷത്തില് ഗവൺമെന്റിന്റെ ഒരു ഓർഡർ ഉണ്ട് കുരിശിക്കിടക്കുന്നവരുടെ മൂന്ന് പേരുടെ അസ്ഥി അങ്ങോട്ട് തകർത്ത് കളയണം രണ്ടുപേരുടെ അസ്ഥി ഓടിച്ചു കളഞ്ഞു മൂന്നാമത് കർത്താവിന്റെ അരികെ വന്നപ്പോ അവന്റെ അസ്ഥി ഒടിച്ചില്ല ഞാൻ ആലോചിക്കുന്നുണ്ട് എന്തൊരു റിസ്ക്കാണ് മരിച്ചു എന്നൊക്കെ ഉള്ളത് അവന് തോന്നി ശരിയാണ് പക്ഷെ എന്തൊരു ആണ് ഉദ്യോഗസ്ഥൻ എടുത്തത് അവന്റെ ജോലി പോലും തെറിക്കാനുള്ള സാധ്യതയുണ്ട് ഗവൺമെന്റിന്റെ ഓർഡർ ഒരു ഭാഗത്ത് പക്ഷേ നൂറ്റാണ്ടുകൾ മുമ്പേ സൈന്യങ്ങളുടെ ദൈവം എഴുതി വെച്ചു അവന്റെ അസ്ഥികളൊന്നും ഒടിയുകയില്ല അങ്ങനെയാണെങ്കിൽ ഈ പന്തലിനുള്ളിൽ ഈ ശബ്ദ ദൈവത്തിന്റെ പൈതലെ നിന്റെ വിധി തിരുത്തി എഴുതാൻ പ്രാപ്തിയുള്ള ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത് നിന്റെ വിധി തിരുത്തി എഴുതാൻ പ്രാപ്തിയുള്ള ദൈവത്തെ അല്ലേ നീ ആരാധിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ ചിന്ത എന്നെ വിട്ടു മാറാത്തൊരു ദൈവം എനിക്ക് ഉണ്ട് പ്രിയപ്പെട്ടവര് അപ്പോൾ രാജ്യവും നീതി അന്വേഷിക്കുന്നതിന് വേണ്ട ആദ്യത്തെ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം എന്നെ വിട്ടു മാറാത്തൊരു ദൈവം ഈ ഭൂമിയിൽ ഉണ്ടെന്നുള്ളതാണ് രണ്ടാമത്തെ പരിജ്ഞാനം യശീയ പ്രവചനം നാൽപ്പത്തി ഒമ്പതാം അധ്യായം പതിനഞ്ചാം വചനമാ ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളങ്കയെ രേഖപ്പെടുത്തിരിക്കും ഒന്ന് എന്നെ വിട്ടുമാറാത്തൊരു ദൈവം എനിക്കുണ്ട് രണ്ട് എന്നെ മറക്കാത്തൊരു ദൈവം എനിക്കുണ്ട് ലശിയ എഴുതിക്കൊണ്ടിരിക്കുമ്പോ ആത്മാവ് പ്രചോദിപ്പിച്ച് ഷിയ എഴുതി കൊണ്ടിരിക്കുന്നു മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഏഷ്യ പേന നിലത്തോട്ട് വെച്ചു എന്തു വർത്താനേ പറയണേ ആരൊക്കെ മറന്നാ അല്ലെ എല്ലാവരും മറക്കുവോ വീണ്ടും ആത്മാവ് പ്രചോദിപ്പിക്കുകയാണ് ഇതാ പെറ്റ അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല പ്രിയപ്പെട്ടവരെ ശരിയല്ലേ കൂടപ്പറപ്പോൾ മറന്നിട്ടില്ലേ അപ്പനും അമ്മയും മറന്നിട്ടില്ലേ നിങ്ങളൊന്നാലോചിച്ചേ വർഷങ്ങൾ മുമ്പ് സുഗതകുമാരി ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ സാമൂഹ്യ പ്രവർത്തകയാണ് പ്രസംഗകയാണ് ഒരുപാട് പ്രസിദ്ധിയാണ് കോട്ടയത്ത് ഇങ്ങനെ പ്രസംഗിച്ചു ഈ അബോഷനൊക്കെ നിരോധിക്കണം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ആ കുഞ്ഞുങ്ങളെ ഗവൺമെന്റ് ഏറ്റെടുക്കണം ഇതിനെ പലരും പരിഹസിച്ചു പക്ഷെ പിന്നീട് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കോട്ടയം ജില്ലാ ആശുപത്രിയുടെ മുമ്പിൽ അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞൊരു സംഭവം വെച്ചു അമ്മത്തൊട്ടിൽ വഴിയരികിൽ റോഡ് സൈഡിൽ അന്നത് വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവരൊക്കെ ഭ്രാന്താണ് കാരണം ഈ വഴിയരികിൽ ഈ മെയിൻ ടൗണിന് നടക്കുകൊണ്ട് ഒരു തൊട്ടിൽ വെച്ചാൽ പെറ്റ അമ്മ എങ്ങനെ അതിനകത്ത് ആരെങ്കിലും കൊണ്ട കുഞ്ഞുങ്ങളെ അതിനകത്ത് ഇടുവാം പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ കോട്ടയത്ത് ആ അമ്മത്തൊട്ടിൽ വീണ അഞ്ചാറ് വർഷം കൊണ്ട് വീണ കുഞ്ഞുങ്ങളുടെയാണ് ഇരുന്നൂറായി ോ മറക്കും പ്രിയവരെ ഭാര്യ ഭർത്താവിനെ മറക്കുവോ മറക്കും അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ ഡൈവോഴ്സുകളുടെ എണ്ണം കൂടി കൂടി വരുന്നത് മക്കൾ മറക്കുവോ മറക്കും അതുകൊണ്ടാണ് വൃദ്ധ സദനങ്ങൾ കൂടി കൂടി വരുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത് ആരൊക്കെ മറന്നാലും നിന്നെ മറക്കാത്തൊരു ദൈവം എനിക്കുണ്ട് കോട്ടയത്ത് ഞാലിയാ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് അപകടത്തിൽ മരിച്ചു പ്രിയപ്പെട്ടവരെ മരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ആ സമയത്ത് ഇല്ല എനിക്ക് വളരെ അടുപ്പമുള്ളൊരു കുടുംബം ഞാൻ പ്രാർത്ഥിക്കാനോ ആശ്വസിപ്പിക്കുവാനോ ആയിട്ട് ഞാനും വേറെ രണ്ട് സുവിശേഷകരെ കൂടെ കൂട്ടിക്കൊണ്ടാ വീട്ടിച്ചെന്നു വീട്ടിച്ചെന്ന് കഴിഞ്ഞപ്പോൾ ഭാര്യ നാലര വയസ്സുള്ള മൂത്ത കൊച്ച് കൈക്കുഞ്ഞായിരിക്കുന്ന രണ്ടാമത്തെ കുഞ്ഞ് ഇതുങ്ങളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കാനാണെന്നറിയാതെ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ പെൺകുട്ടി എന്നോട് പറയുക ഞാൻ ഭാരപ്പെടുകയില്ല ഞാൻ കരയുകയില്ല എൻ്റെ ഭർത്താവ് എൻ്റെ കുടുംബത്തെ നയിച്ചതിലും ഭംഗിയായിട്ട് എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തെ നയി നയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പ്രിയപ്പെട്ടവരെ ആരൊക്കെ മറന്നാലും എന്നെ മറക്കാത്തൊരു ദൈവം എനിക്കുണ്ടെന്നുള്ള ഉറപ്പുണ്ട് ഈ പെൺകുട്ടി പറഞ്ഞതാ പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കുക നിന്നെ വി നിന്നെ മറക്കാത്ത ഒരു ദൈവം നിനക്കൊണ്ട് മുപ്പത്തി ഏഴാം സങ്കീർത്തനം ഇരുപത്തി അഞ്ചാം വചനം നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും കണ്ടിട്ടില്ല ദൈവമുണ്ട് ദൈവതിരുസന്നിധിയിൽ മുഴങ്കാലും അടക്കി പ്രാർത്ഥിക്കുന്ന ശീലത്തിലേക്ക് മടങ്ങുവ പ്രിയപ്പെട്ടവരെ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്റെ തലമുറകളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് ഞാൻ പറയാറുണ്ട് കരയാൻ പഠിക്കണം കരയാൻ പഠിക്കണം ഇന്ന് തലമുറയ്ക്ക് അറിയാൻ മേലാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം കരച്ചിലാണ് കരയാൻ പഠിക്കണം മനുഷ്യനൊന്നുമില്ല ദൈവ ദുരുസന്നദ്ധയിൽ കരയാൻ പഠിക്കണം പ്രിയപ്പെട്ടവരെ ബുദ്ധിയും ബോധവും വിവേകമുള്ള മാതാപിതാക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം നിങ്ങൾ കരയാൻ പഠിക്കണം നിങ്ങളുടെ മക്കളെ കരയാൻ പഠിപ്പിക്കണം പ്രിയപ്പെട്ടവരെ ദൈവ തിരുസ്നധിയിൽ കരഞ്ഞാലുള്ള പ്രത്യേകത എന്തെന്നറിയാമോ നിങ്ങൾ പേപ്പറല്ല ഹൃദയത്തിൽ എഴുതി വെക്കേണ്ട ഒരു കാര്യം വെച്ചാൽ പറയാം നിങ്ങൾ പ്രിയപ്പെട്ടവരെ ദൈവ തിരുസ്നധിയിൽ കരയുന്നവൻ മനുഷ്യന്റെ മുമ്പിൽ കരയാൻ ദൈവം അനുവദിക്കുകയില്ല ദൈവ തിരുസന്നിധിയിൽ കരയുന്നവൻ മനുഷ്യന് മുമ്പിലോ മറ്റാരുടെ മുമ്പിലോ കരയാൻ ദൈവം അനുവദിക്കുകയില്ല അതുകൊണ്ട് ദൈവ തിരുസ് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കേണ്ട ദിനമാണെന്ന് നിന്റെ ജീവിതത്തെ പരിപൂർണമായിട്ട് തൊട്ടു സുഖപ്പെടുത്തുന്ന ഒരു ദൈവം നിന്റെ ജീവിതത്തിലുണ്ട് പ്രിയപ്പെട്ടവർ അത മുപ്പത്തിനാലാം സംഗീതത്തിനും പത്താമതിനും ബാലസിംഹങ്ങള് ഇരകിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവൻ ഒരു നന്മയ്ക്കും ബാലസിംഹങ്ങൾ എന്ന് പറഞ്ഞ ബലമുള്ള ഉഷിരുള്ള ആരോഗ്യമുള്ള ആരോഗ്യമുള്ള സിംഹങ്ങൾ പോലും വിശന്ന് ഇരുന്നാൽ ഒരു ദൈവ ഭക്തന്റെ തലമുറയെ ഒരിക്കലും പട്ടിണിക്ക് ഇടാത്ത അവനൊരു കുറവും വരാത്തൊരു ദൈവമുണ്ടെന്നാണ് ഇന്ന് വചനം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുക നിന്നെ മറക്കാത്ത ഒരു ദൈവമുണ്ട്